ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ടൊരു പാസ്ത റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഈസിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായാൽ ഇതിലേക്ക് 750 ml വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാസ്ത നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. പാസ്ത തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് മക്രോണിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാസ്തയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ കൂടുതൽ അളവിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു 4 ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളവന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം 8 മുതൽ 10 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കണം. മക്രോണി ആകുമ്പോൾ 5-6 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. പാസ്തയ്ക്ക് അല്പം കൂടുതൽ വേവുണ്ട്. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം ഇതൊരു കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അരിപ്പയിലോട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വീണ്ടും ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി ഈ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ പാസ്ത ഒന്നിനോടൊന്ന് ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി വീണ്ടും ഇത് അരിച്ചെടുക്കണം. വെള്ളം അല്പം പോലും ഉണ്ടാവാത്ത രീതിയിൽ, വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ അരിച്ചെടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വീണ്ടും ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തേങ്ങണ്ണ കഴിയുന്നതും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഓയിൽ ചൂടാവുന്നത്. തീ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നന്നേ ചെറുതായി അരിഞ്ഞ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊന്നും കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് വഴറ്റി കൊടുത്താൽ ഇതിലേക്ക് നീളത്തിൽ തിന്നായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ചെറിയൊരു ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും 1 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ്, കൂടുതൽ ടൈം എടുത്താൽ 2 മിനിറ്റ്, അത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ വഴറ്റുന്നുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റാൻ പാടില്ല. ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റബിൾസൊക്കെ വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ ചേർത്ത് കൊടുക്കാം.
അര ടീസ്പൂൺ പെപ്പറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ അര ടീസ്പൂൺ പിസ സീസണിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിസ സീസണിങ് ഇട്ട് കൊടുക്കണം. പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തു. പിസ സീസണിങ്ങിന് പകരമായിട്ട് മിക്സഡ് ഹെർബ് സീസണിങ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് ഇട്ട് കൊടുത്താൽ അത് നിങ്ങൾക്ക് അല്പം ഒരു ടേസ്റ്റിയും ഫ്ലേവറും കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്നൊരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു അരക്കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഒരു പാലും ബട്ടറൊക്കെ ചേർത്തിട്ടൊരു മിക്സ് തയ്യാറാക്കി എടുക്കാനുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടറും മൈദയൊക്കെ കരിഞ്ഞു പോകും. ഇനി ബട്ടറിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ബട്ടർ, 4 ടേബിൾ സ്പൂൺ മൈദ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ അല്പം പോലും കൂടാൻ പാടില്ല, തീ കൂടിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ മൈദയുടെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡ് കളറാവണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബട്ടർ മൈദ മിക്സ് ഏകദേശം 1 മിനിറ്റ് വരെ ഞാനൊന്ന് ചെറിയ തീയിൽ വഴറ്റിയെടുത്തു. അതിനുശേഷം 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി മൈദ നന്നായിട്ട് മെൽറ്റാവുന്ന രീതിയിൽ ഈ പാലൊന്ന് മിക്സാക്കി എടുക്കണം. അല്പം പോലും കട്ട കെട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കലക്കിയെടുത്താൽ മതി. മൈദയിൽ നന്നായിട്ട് കലങ്ങിയതിന് ശേഷം ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടിക്കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ആ രീതി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് പാലല്പം തിക്കായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തു. ഇനി പിസ സീസണിങ് 1/2 ടീസ്പൂൺ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾ എരിവ് പാകമാണെന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ എരിവായിരിക്കില്ല നിങ്ങളുടെ എരിവ്, എൻ്റെ ഉപ്പായിരിക്കില്ല നിങ്ങളുടെ ഉപ്പ്. അപ്പോൾ ഈ എരിവും ഉപ്പൊക്കെ ഈ സമയത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ തീ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ക്രീമിയാണ്, ചീസിയാണ്, ടേസ്റ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത്, പാർട്ടിയുള്ള സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിലേക്ക് അല്പം ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയാൽ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് റെസിപ്പിയാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഇത് തിള വരുന്നുണ്ട്. ഇതേപോലെ തിള വരുന്ന സമയമാകുമ്പോൾ
ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കണം. പാസ്ത വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 8 മുതൽ 10 മിനിറ്റ് വരെ ഇത് വേവേണ്ടി വരും. മാത്രമല്ല, വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം, അതായത് നോർമൽ വാട്ടറിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു പരുവം കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിപ്പോവും. അതുകൊണ്ട് വെള്ളത്തിലോട്ട് ഇടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ മതി. എൻ്റെ അടുത്ത് സ്ലൈസാണുള്ളത്, ഈ ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്. ഞാൻ 2 സ്ലൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത്, ഉള്ളത് ഇട്ടുകൊടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചെഡാർ ചീസായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 സ്ലൈസ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ചീസെല്ലാം കൂടുതൽ ചേർത്താലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ചെറിയ മക്കൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 3-4 പീസ് ചീസൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം. പിന്നെ അല്പം സീസണിങ്ങും അല്പം ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഒന്ന് പെപ്പർ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് വിതറി കൊടുത്തു. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ അത്ര സമയം വരെ നമുക്കിത് മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രീമി ചീസി ചിക്കൻ പാസ്ത റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ വീഡിയോ ഒന്ന് ഷെയറാക്കി എൻ്റെ വീഡിയോ അല്പം കൂടി മുകളിലേക്ക് എത്തിച്ചു തരണം. എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ റെസിപ്പി ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് തിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടി തന്നെ കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇനിയും പുതിയ പുതിയ നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ ബൈ.